നമ്മൾ ഐഫോൺ യൂസേഴ്സിനിടയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, എങ്ങനെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ക്ലിയർ ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ അപ്പ് ചെയ്യാം എന്നുള്ളത്. കാരണം ഈ വീഡിയോ ഇപ്പോൾ കാണുന്നതിൽ പലരുടെയും സ്റ്റോറേജ് എന്ന് പറയുന്നത് 16 GB ആകാം, 32 ആകാം, 64 ആകാം, 128 256 ആകാം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫില്ലാവും. ആ സമയത്തായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു പോപ്പ് സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതെ എങ്ങനെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് എല്ലാ മാസവും ഫ്രീ അപ്പ് ചെയ്ത് യൂസ് ചെയ്യാം, അതിനുള്ള ഏതാനും ചില ട്രിക്കുകളാണ് ഞാൻ നിങ്ങളെ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ക്ലിയർ ചെയ്യാൻ ഏതാനും ചില ട്രിക്കുകളാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നത്. അതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇത് മാത്രമല്ല, ഇതുവരെ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയിരിക്കുന്ന പല വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ പല ആളുകളുടെയും പ്രധാനപ്പെട്ട സംശയമാണ്, നമ്മൾ സെറ്റിങ്സ് അതിൽ ജനറൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി, അതിൽ ഫോൺ ഐഫോൺ സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ഏറ്റവും താഴെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റം ഡേറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് പലരുടെയും ഡിവൈസിൽ ചിലപ്പം ഈ കാണുന്ന പോലെ ഒരു 6 GB അല്ലെങ്കിൽ 8 GB, 10 GB, 16 GB അങ്ങനെ അങ്ങനെ സ്റ്റോറേജ് ഫില്ലായി കിടക്കുന്ന കാണാൻ സാധിക്കും. ഈ ഒരു സിസ്റ്റം ഡേറ്റ ഇതാണ് ഇതിനകത്ത് മെയിൻ വില്ലൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സിസ്റ്റം ഡേറ്റ നിങ്ങൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മുടെ സ്റ്റോറേജിനകത്ത് ഏറ്റവും കൂടുതൽ സൈസ് എടുക്കുന്ന ആപ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് എടുക്കുന്ന ഒരു പോർഷൻ അല്ലെങ്കിൽ എടുക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ സിസ്റ്റം ഡേറ്റ. അപ്പോൾ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്ന സിസ്റ്റം ഡേറ്റ ആണ്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം ഡേറ്റ എന്താണ്, അതെങ്ങനെയാണ് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്നത് നോക്കാം. സിസ്റ്റം ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ഇതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സിസ്റ്റം ഡേറ്റ ഇൻക്ലൂഡ്സ് ക്യാഷസ്, ലോക്സ് ആൻഡ് അതർ റിസോഴ്സസ് കറൻ്റ് ഇൻ യൂസ് ബൈ ദ സിസ്റ്റം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഐഫോണിൽ നമ്മൾ ധാരാളം ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അതിപ്പോൾ ഫസ്റ്റ് പാർട്ടി ആകാം, തേർഡ് പാർട്ടി ആകാം. ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഓരോ സെക്കൻഡിലും ധാരാളം ഡേറ്റ നമ്മളറിയാതെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ എല്ലാം സേവ് ചെയ്ത് വെക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റം ഡേറ്റയ്ക്കകത്താണ്. അതുകൊണ്ടാണ് അതിന് ക്യാഷസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്കറിയാം, ആൻഡ്രോയിഡിലൊക്കെ നമുക്കറിയാം ഒരു ആപ്ലിക്കേഷന് ക്യാഷ് ഫയൽ ഉണ്ട്, അത് ക്യാഷ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ആപ്പ് മാനേജ്മെൻറ്റ് ആപ്പ് മാനേജർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും ആൻഡ്രോയിഡിലാണെന്നുണ്ടെങ്കിൽ. അവിടെ പോയിട്ട് നമുക്ക് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ക്യാഷ് മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഐഫോണിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതിന് പകരം ഈ എല്ലാ ജനറേറ്റ് ചെയ്യുന്ന ക്യാഷും ഇതിനകത്ത് ഈ ഒരു സിസ്റ്റം ഡേറ്റയ്ക്കകത്താണ് വന്ന് സേവ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ സിസ്റ്റം ഡേറ്റ ഇങ്ങനെ സൈസ് വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും. ഈ ഒരു ക്യാഷസ് കൂടാതെ തന്നെ നമ്മൾ നമ്മളുടെ ഫോണിൽ സബ്സിഡറി ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും, ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ബ്രൗസ് ചെയ്യുന്നു, സഫാരിയിൽ ബ്രൗസ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്രോമിൽ ബ്രൗസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ബ്രൗസിംഗ് ഡേറ്റ അല്ലെങ്കിൽ വെബ് ഡേറ്റ, ഹിസ്റ്ററി, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം അതർ സിസ്റ്റം ഡേറ്റയ്ക്കകത്ത് വന്ന് സ്റ്റോർ ആകുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് വന്ന് സേവ് ആകുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആകെ തുകയാണ് നമ്മൾ ഈ കാണുന്ന സൈസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡിവൈസ് എടുത്തിട്ട് ഈ പറഞ്ഞ സിസ്റ്റം ഡേറ്റ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ എക്സാമ്പിൾ കാണിച്ചുതരാം. എൻ്റെ ഐഫോൺ 13 പ്രോയിൽ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാം, ഞാൻ ഏറ്റവും താഴെ പോകുമ്പോൾ ഈ ഒരു ഐഫോൺ സ്റ്റോറേജ് ഓപ്ഷനാണ്, അതിൻ്റെ ഏറ്റവും താഴെ പോകുമ്പോൾ നിങ്ങൾ കാണാം സിസ്റ്റം ഡേറ്റ എന്ന് പറയുന്നത് ബ്ലാങ്ക് ആണ്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക 0 KB ആണ് കാണിക്കുന്നത്. ഇങ്ങനെ ഒരു ഇഷ്യൂവും പലർക്കും പല യൂസേഴ്സും അനുഭവിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ അർത്ഥം സിസ്റ്റം ഡേറ്റയ്ക്കകത്ത് ഒന്നും ഇല്ലെന്നല്ല, ഇത് ആക്ച്വലി ഒരു ബഗ്ഗാണ്. ഇത് എൻ്റെ ഐഫോൺ 13 പ്രോയിൽ എനിക്കുണ്ട്. മേ ബി പല യൂസേഴ്സിനും ഈ ഒരു സെയിം ഇഷ്യൂ കാണും. ഇത് നമുക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ ഡിവൈസ് മൊത്തം ബാക്കപ്പ് എടുത്തതിന് ശേഷം, ഇതിലെ സകല ഡേറ്റയും ബാക്കപ്പ് എടുത്തതിന് ശേഷം സോഫ്റ്റ്വെയർ റീസ്റ്റോർ ചെയ്താൽ ഈ ഒരു സംഭവം ഫിക്സ് ആകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഈ ഒരു സിസ്റ്റം ഡേറ്റ ക്ലിയർ ചെയ്യാനുള്ള ട്രിക്ക് നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മൾ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയതിന് ശേഷം അവിടെ അക്സസിബിലിറ്റി എന്ന ഓപ്ഷനിൽ പോവുക. അവിടെ നമുക്ക് കാണാം സ്പോക്കൺ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ പോവുക. അവിടെ വോയിസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ ടാപ്പ് ചെയ്യുക, കാരണം നമ്മളെല്ലാവരും സിരി യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷാണ്. ഇവിടെ നമുക്ക് കാണാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിരി വോയിസുകൾ അവൈലബിൾ ആണ്. യു എസ് ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ, ഇന്ത്യൻ, അയർലൻഡ്, അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് കാണാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെയൊക്കെ സൈസ് നിങ്ങൾക്ക് നോക്കിയാൽ, അലക്സ് എന്ന് പറയുന്ന ആ ഒരു വോയിസിൻ്റെ സൈസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഏകദേശം 869 MB ആണ്. ഇപ്പോൾ നമ്മൾ ആലിസൺ ഓപ്ഷനിൽ പോയിട്ട് എഡിറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ സൈസ് നമുക്ക് കാണാം, 126 MB. അങ്ങനെയൊക്കെ പല ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡിവൈസിൽ ഇങ്ങനെ കുറേ സിരി വോയിസുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് അത് ചെക്ക് ചെയ്യുക. ആവശ്യമില്ലാത്തത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ എഡിറ്റിൽ ടാപ്പ് ചെയ്യുക, ഇവിടെ ടാപ്പ് ചെയ്താൽ ഡിലീറ്റ് ആകും. അതുപോലെ തന്നെ ഇപ്പോൾ സമാന്താടെ ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ ഈ എഡിറ്റിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇവിടെ നിന്ന് അതും കാണാം, നിങ്ങൾക്ക് കാണാം 145 MB. അങ്ങനെ ഓരോ വോയിസുകളും നിങ്ങൾ ജസ്റ്റ് കയറി നോക്കുക, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള വോയിസുകൾ നിങ്ങൾ കയറി നോക്കുക. കാരണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വോയിസുകളൊക്കെ കുറേ കണ്ടമാനം കാണുമായിരിക്കും, അതൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇതിലെ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒട്ടും സ്റ്റോറേജ് ഇല്ലാത്തൊരു ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്ഫുൾ ആയിട്ടുള്ള ട്രിക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഡിവൈസിൽ ഈ ഒരു ഐട്യൂൺ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക. അതുള്ളവർ ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ സെർച്ചിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഇവിടെ നമുക്ക് സെർച്ച് ഓപ്ഷൻ കാണാം. അതിൽ പോയിട്ട് നല്ല ഹൈ ഫയൽ സൈസ് ഉള്ളൊരു സിനിമ
ഏതെങ്കിലും ഒരു മൂവി നിങ്ങൾ സെർച്ച് ചെയ്യുക. ഞാനിവിടെ സ്പൈഡർമാനാണ് സെർച്ച് ചെയ്തേക്കുന്നത്, സ്പൈഡർമാൻ നോ വേ ഹോം. അത് അത്യാവശ്യം ഫയൽ സൈസ് ഉള്ളതാണ്, 6 GB എങ്കിലും നമുക്ക് വരുന്നതാണ്. അപ്പം ഞാൻ ആ ഒരു സ്പൈഡർമാൻ നോ വേ ഹോം അത് ഞാൻ പോയി അവിടെ നമുക്ക് കാണാം. ഇതിൻ്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 6.76 GB ആണ്, ഇതിൻ്റെ ഏറ്റവും 1080p വേർഷൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒട്ടും സ്റ്റോറേജ് ഇല്ലാത്ത ഡിവൈസാണ്, ഇപ്പം 32 GB, 64 GB, 16 GB ഉള്ള ഡിവൈസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ബൈയും റെൻറ്റും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ഒപ്പം ഒട്ടും സ്റ്റോറേജ് ഇല്ലാത്തൊരു ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ജസ്റ്റ് ഇത് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഈ ഒരു ഡിവൈസിൽ സ്റ്റോറേജ് കുറവായതുകൊണ്ട് നമുക്ക് ഈ ഒരു മൂവി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അത് കാണിക്കുമ്പം നമുക്ക് അത്യാവശ്യം ക്യാഷുകൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ആകും. ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് 2-3 തവണ ഈ ഒരു സെയിം ട്രിക്ക് തന്നെ ട്രൈ ചെയ്യാമെന്നാണ്. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ സ്റ്റോറേജ് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലെ അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിംഗ്സ് ജനറൽസ് അതിൽ ഐഫോൺ സ്റ്റോറേജ് എന്ന ഓപ്ഷനിൽ പോവുക. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മളെ ഈ ഒരു സിസ്റ്റം ഡാറ്റയ്ക്കകത്ത് ധാരാളം ക്യാഷ് ഫയൽസ് ഒക്കെ വന്ന് ചേരും. അതായത് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിലെ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ക്യാഷ് ഫയൽസ് ധാരാളമുണ്ട്. അതെല്ലാം ഈ ഒരു സിസ്റ്റം ഡാറ്റയ്ക്കകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഐഫോൺ സ്റ്റോറേജ് ആപ്പ് ഓപ്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ സൈസുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിലിപ്പം ടെലഗ്രാം, നിങ്ങൾ ടെലഗ്രാം പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ധാരാളം അൺവാണ്ടഡ് ആയിട്ടുള്ള ഫയലുകളൊക്കെ നമ്മൾ മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് കിടക്കും. നമ്മൾ പിന്നെ അത് തിരിഞ്ഞു നോക്കാറില്ല. ആ സമയത്ത് ഇതിങ്ങനെ കുമിഞ്ഞു കൂടി ഇങ്ങനെ കിടക്കും. അവിടെ നമ്മൾ ഡിലീറ്റ് ചെയ്താതെ വരുമ്പോൾ ഇതിങ്ങനെ സ്റ്റോറേജ് ഫില്ല് ആയിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ടെലഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഡേറ്റ ആൻഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം, അവിടെ നമുക്ക് സ്റ്റോറേജ് യൂസേജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ പോവുക. പോയി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം ഈ ഒരു നമ്മുടെ ടെലഗ്രാം ആപ്പിൻ്റെ തന്നെ ഒരു ക്യാഷ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടെലഗ്രാം ആപ്പിൻ്റെ ക്യാഷുകളെല്ലാം തന്നെ ക്ലിയർ ചെയ്യാം. അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം ഫോട്ടോ എന്ന് പറയുന്നത് 319 MB ഉണ്ട്, വീഡിയോ 2.8 GB ഉണ്ട്, അതേപോലെ തന്നെ അതർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ 25 GB ആണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ഈ ഒരു 44 GB നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, ഇൻഡിവിജ്വൽ ചാറ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ്ലി ഈ പറഞ്ഞ ഡേറ്റ നമുക്ക് ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ക്ലിയർ ടെലഗ്രാം ക്യാഷ് കൊടുത്തു. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ക്ലിയർ 10 GB ക്ലിയർ ചെയ്യുവാണ്. അപ്പം അങ്ങനെ നിങ്ങൾ പോയിട്ട് ഈ ഒരു ടെലഗ്രാം ആപ്പ് നിങ്ങൾ ശ്രദ്ധിക്കാതെ നടക്കുന്നുണ്ടെങ്കിൽ ഇത് ക്ലിയർ ചെയ്യുക. പിന്നീട് ഈ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഭയക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ പോഡ്കാസ്റ്റ്. ഇത് നിങ്ങൾ അറിയാതെ എങ്ങാനും തൊട്ട് ഏതെങ്കിലും ഒരെണ്ണം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ പല പോഡ്കാസ്റ്റുകളും ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇവിടെ കാണാം, ഞാൻ ഇതൊന്നും അറിയാതെ എവിടെയെങ്കിലും ടാപ്പ് ചെയ്തപ്പം ഡൗൺലോഡ് ആയതാണ്. ഇവിടെ കാണാം ഏകദേശം 8.21 GB ആണ് ഇതിൻ്റെ കംപ്ലീറ്റ് സൈസ് എന്ന് പറയുന്നത്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇവിടെ നിന്ന് നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്യുക, ഡിലീറ്റ് ആകും. ഇങ്ങനെ ഓരോന്ന് നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാമെന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഐ മെസ്സേജ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷനാണ്. കാരണം ധാരാളം ക്യാഷസ് അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന മീഡിയ ഫയൽസ് ഒക്കെ ധാരാളം ഇതുപോലെ വരാനുള്ള ചാൻസസ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് ഇവിടെ ഒന്നെങ്കിൽ നിങ്ങൾ സെർച്ചിനകത്ത് പോയിട്ട് മെസ്സേജസ് ടൈപ്പ് ചെയ്യുക. ഇവിടെ കാണാം ഏകദേശം 33 MB ഉള്ളൂ എനിക്ക് ഇതിനകത്തുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ വർഷങ്ങളായിട്ടുള്ള ഡേറ്റ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ കാണും. ഇവിടെ എല്ലാം തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫോട്ടോസിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഏതൊക്കെ ഫോട്ടോസാണ് നമുക്ക് ഇവിടെ ഉള്ളതെന്നുള്ളത് കാണിക്കും. എഡിറ്റിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ എല്ലാം തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഫയൽസ്. ഇവിടെ നമ്മൾ സെർച്ചിൻ്റെ ഓപ്ഷനിൽ വന്നിട്ട് ഓൺ മൈ ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഓൺ മൈ ഐഫോൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയൽസിൽ ഓൺ മൈ ഫോണിൽ സേവ് ചെയ്ത് വെച്ചേക്കുന്ന സകല ഡേറ്റാസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾ അത് അറിയാതെ പിന്നെയും ഇപ്പം മൂവീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ അറിയാതെ അത് ഇവിടെ തന്നെ കിടക്കും. നമ്മൾ ഡിലീറ്റ് ചെയ്യാതെ അത് അവിടെ തന്നെ അങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം VLC ഒക്കെ പോലത്തെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ അറിയാതെ ഏതെങ്കിലും മൂവിയൊക്കെ അവിടെ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവിടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുക, ഡിലീറ്റ് ടാപ്പ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതുപോലെ എല്ലാ മൂവീസും നിങ്ങൾക്ക് ഇവിടുന്ന് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഫയൽസ് എല്ലാം തന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാമെന്നാണ്. ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ആപ്ലിക്കേഷൻ നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത്, നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് യൂസ് ചെയ്യാതെ കിടക്കുന്ന കുറേ ആപ്ലിക്കേഷൻസ് കാണും. ഇപ്പോൾ താഴേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ വെറുതെ നമ്മൾ ഒരു സമയത്ത് ഡൗൺലോഡ് ചെയ്ത് ഇട്ടേക്കുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും, പിന്നെ അത് യൂസ് ഒന്നും കാണത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ പോവുക, സെർച്ച് ചെയ്യുക, അതൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. കാരണം ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ 100, 150, 200, 300 MB ഒക്കെ ചുമ്മാ എടുക്കും. അപ്പം അതൊക്കെ നമുക്ക് ഒരു നഷ്ടമാണ്. അപ്പം അത് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ്, ഇപ്പം ടിപ്സ് പോലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഇവിടെ പോയിട്ട് ഡിലീറ്റ് ആപ്പ് കൊടുത്താൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അതുപോലെ തന്നെ പല ആപ്ലിക്കേഷൻസ് നമ്മൾ ഒരു യൂസും ഇല്ലാതെ വെറുതെ ഇട്ടേക്കുന്ന കാണാം. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു ഏരിയയാണ് നമ്മളുടെ സഫാരി. സഫാരി എന്ന് പറയുന്നത് നമ്മൾ സെറ്റിങ്സിൽ പോവുക,
നമ്മുടെ സഫാരിയുടെ ഓപ്ഷനിൽ പോവാം. സഫാരിയുടെ ഓപ്ഷനിൽ പോയിട്ട് ഇതിൽ ഏറ്റവും താഴെ നമുക്ക് കാണാം ക്ലിയർ ഹിസ്റ്ററി ആൻഡ് വെബ്സൈറ്റ് ഡേറ്റ. ഇത് വളരെ വളരെ അധികം ഡേറ്റ അല്ലെങ്കിൽ ക്യാഷൊക്കെ സേവ് ചെയ്യുന്ന സ്റ്റോർ ചെയ്യുന്ന ഒരു ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ പോയിട്ട് ഈ ഒരു ക്ലിയർ ഹിസ്റ്ററി ആൻഡ് വെബ് ഡേറ്റ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ക്ലിയർ ഹിസ്റ്ററി ആൻഡ് വെബ് ഡേറ്റ നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സേവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സിസ്റ്റം ഡേറ്റ ആയിരിക്കാൻ കുറേയധികം ക്യാഷ് ഫയൽസ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറേജ് നമുക്ക് ഫ്രീ അപ്പ് ചെയ്യാൻ, എസ്പെഷ്യലി ഈ ഒരു സിസ്റ്റം ഡേറ്റ അതർ ഡേറ്റയൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മീ മിലൻ. കാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.